ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നൽസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ RCBക്കെതിരെ രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങുമ്പോൾ ക്രിക്കറ്റ് ആരാധകർ, പ്രത്യേകിച്ച് മലയാളി ആരാധകർ ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ വിജയമോ തോൽവിയോ അല്ല, മറിച്ച് ഇന്നത്തെ പ്ലേയിംഗ് ഇലവനാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങിയ ജസൻ ഹോൾഡർ, ദേവ്ദത്ത് പടിക്കൽ, റിയാൻ പരാഗ് എന്നിവർ മോശം പ്രകടനം കാഴ്ചവെച്ചതിന് ഉൾപ്പെടെ വമ്പൻ വിമർശനമാണ് രാജസ്ഥാൻ റോയൽസും സഞ്ജു സാംസണും മാനേജ്മെൻറ്റും ഏറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങളെ അകറ്റി നിർത്തണമെങ്കിൽ പ്ലേയിംഗ് ഇലവനിൽ മികച്ചൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ, ബെഞ്ചിലിരിക്കുന്ന മികച്ച താരങ്ങൾക്ക് അവസരം കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ജു സാംസണും സംഘവും. എന്നാൽ ഈ പ്ലേയിംഗ് ഇലവനിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാത്ത ഈ മൂന്ന് താരങ്ങളെ ഉൾപ്പെടുത്തി RCBക്കെതിരെ കളത്തിലിറങ്ങി തോൽവി കൈവരിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ വലിയ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ മൂന്ന് താരങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ജസൻ ഹോൾഡർ എന്ന പ്ലെയർക്ക് പകരം ഒരു മികച്ച വിദേശ ബാറ്റർ, ജോ റൂട്ടോ അല്ലെങ്കിൽ ഡൗറോവാൻ ഫെറാരിയോ എന്ന താരത്തെയോ ആരെങ്കിലും ഒരാളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദേവദത്ത് പടിക്കലിന് പകരം ഒരു ഇന്ത്യൻ പേസ് ബോളറെ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ റിയാൻ പരാഗിന് പകരം മലയാളി താരമായ ദേവദത്ത് പടിക്കലിനും സഞ്ജു സാംസണിന് ശേഷം ഒരു മലയാളി കൂടി കളത്തിലിറങ്ങേണ്ടി വരും. അത് മറ്റാരുമല്ല അബ്ദുൽ ബസത്ത് എന്ന താരം. ജൂറൽ, ധ്രുവ് ജൂറലിന് മികച്ച ബാറ്റിംഗ് പ്രതിഭ ഉള്ളതുകൊണ്ട് തന്നെ താരത്തെ ടീമിൽ നിന്ന് മാറ്റി നിർത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്പിൻ പടയെ നയിക്കുന്നത് R.അശ്വിനാണെങ്കിൽ യുസ്വേന്ദർ ചഹാലും ഒപ്പം ചേരുന്നതോടെ സ്പിൻ പട മികച്ചത് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ട്രെൻഡ് ബോട്ട് നയിക്കുന്ന പേസ് പട മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ഇന്ത്യൻ താരമായ സന്ദീപ് ശർമ്മയും അതുപോലെ തന്നെ ഇനി കടന്നു വരാൻ ചാൻസുള്ള ഒരു ഇന്ത്യൻ പേസറായിരിക്കും കുൽദീപ് സെൻ. ഇവർ മൂന്നുപേരും ചേരുമ്പോൾ ടീം മികച്ച പേസ് പട ഉള്ള ഒരു ടീം തന്നെയായി മാറുകയും ചെയ്യും. ഇന്നത്തെ മത്സരം വിജയിക്കാനുള്ള പ്രധാന ഘടകമായി മാറും ഈ ഒരു ചേഞ്ചിങ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള പ്ലേയിംഗ് ഇലവൻ കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ മത്സരത്തിൽ RCBക്കെതിരെ രാജസ്ഥാൻ റോയൽസ് വിജയം കൈവരിക്കുമോ, നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.